ഹലോ, നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ഉണ്ടംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ദോശമാവ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉണ്ടംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉണ്ടംപൊരി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് തലേന്ന് അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ്. അപ്പോൾ ഇതാ ഇത്രയും ദോശമാവാണ് ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ദോശമാവ് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ ആട്ടപ്പൊടിയാണ്. അതും കൂടി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ മൈദപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനനുസരിച്ച് ശർക്കര പാനിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഈ ഒരു മാവ് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ കൈ വെച്ച് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവെന്ന് പറയുന്നത് ഒത്തിരി ലൂസായിട്ട് പോവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടിരിക്കുകയും ചെയ്യരുത്. ഇതാ ഇതുപോലെ ഈ ഒരു അളവിലാണ് നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാവ് നല്ലോണം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പുറം ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റ് വേകാതിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മുഴുവനായിട്ട് ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ഉണ്ടംപൊരി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല എൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.